بسم الله العظيم القدرة والسهل سديد البطشي والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم أقرب الناس إلى الله أحسنهم أخلاقا يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فرب الجيش بالمدد إني وإن سامني ضيم يربعني أقول يا سيد السادات يا سندي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني بخمال الله ساداتك البندر സുന്നത്ത് ജമാഅത്തിൻ്റെക്കർ മധീരരായ പ്രവർത്തകർ സഹോദര സഹോദരികളെ, വർഷങ്ങളായി ഇവിടെ ഇതേ സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായ ഷാഫി സഖാഫി പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്വത്ത് അതാണ്. എൻ്റെ സ്വത്ത് എൻ്റെ ശിഷ്യന്മാരാണ്. അതുപോലെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളും ആണ്. ഈ സ്വത്ത് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വത്താണ്. അതുകൊണ്ട് ഇതിൽ വന്ന് രണ്ട് വാക്ക് സംസാരിച്ചു പോകാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് വരാൻ കാരണം. കാരണം നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജലാലി തങ്ങളവറുകളുടെ മരണം എന്നെ
വളരെയധികം ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. എന്തെങ്കിലും ഒരു വിഷയം മുമ്പിൽ വന്നാൽ ഒറ്റ വാക്കിൽ അതിന് പരിഹാരം കാണുന്ന, മറുപടി പറയുന്ന നല്ല കഴിവുള്ള മഹൽ വ്യക്തിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എങ്കിലും നമുക്ക് മനസ്സിലാക്കാനും സമാധാനിക്കാനും ഉള്ളത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺകുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുപോയി. മക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമ നബിയീൻ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായപൂർത്തിയെത്തിയ ആണിന്റെ പിതാവ് അല്ല, പുരുഷന്റെ പിതാവ് അല്ല. കാരണം അവിടുത്തെ ആൺകുട്ടികൾ ഇബ്രാഹിം, അബ്ദുള്ള, ഖാസിം, ഈ മക്കളെല്ലാം പ്രായപൂർത്തിയെത്തുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല തുടർന്ന് പറയുന്നു, വലാക്കിർ റസൂലല്ലാ, നിങ്ങളുടെ ഈ ഭൗതികമായ പിതാവും മക്കളും എന്ന ബന്ധമില്ലെങ്കിലും അല്ലാഹു തആല ആത്മീയമായി ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അങ്ങനെ ആത്മീയമായ പിതാവിൻ്റെ സ്ഥാനത്തുള്ള ഹബീബിൻ്റെ മൂന്ന് ആൺമക്കളും പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുപോയപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, കണ്ടില്ലേ, ബർക്കത്തില്ലാത്തത് കൊണ്ട്, യാതൊരു ബർക്കത്തും ഇല്ലാത്ത ഒരാളായത് കൊണ്ടാണ് ഈ മൂന്ന് ആൺകുട്ടികളും മരിച്ചുപോയത്. അതുകൊണ്ട് മുഹമ്മദ് പിൻഗാമിയില്ലാത്ത, ബർക്കത്തില്ലാത്ത ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വെറുക്കുന്നതാണ്. അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും ബുദ്ധിമുട്ടാക്കുന്നവർ, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ടെന്ന് അറിയിക്കുന്ന ഖുർആൻ വാക്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവിടത്തോട് യോജിക്കാത്ത വല്ലതും അവിടത്തെ സംബന്ധിച്ച് പറയുക, അവിടുത്തെ മഹത്വങ്ങൾ ഇടിച്ചു താഴ്ത്തുക, അത് അല്ലാഹുവിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിക്കൽ എന്ന് പറയുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ ബുദ്ധിമുട്ടിച്ചാൽ മൻ ആദാനി ഫഖദ് ആദല്ലാ, എന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അവൻ അല്ലാഹുവിനെ ബുദ്ധിമുട്ടിച്ചവനെ പോലെയായി, അവൻ നരകത്തിലായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചപ്പോൾ അതിന് മറുപടി പറയുകയും വേണം. ആ മറുപടി പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിന് വന്ന ദുഃഖം തീർത്തു കൊടുക്കുകയും ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട വിഷയം.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, തങ്ങളെ സംബന്ധിച്ച് ആര് എന്തു പറഞ്ഞാലും തങ്ങൾ അതിൽ ദുഃഖിക്കണ്ട, തങ്ങൾ വിഷമിക്കണ്ട. അല്ലാഹു തആല അവിടത്തേക്ക് ധാരാളം ഖൈർ തന്നിട്ടുണ്ട്. ധാരാളം ഖൈർ, അൽ ഖൈറുൽ കസീറുൽ കസീർ, ധാരാളം ഖൈർ അല്ലാഹു തആല അവിടത്തേക്ക് തന്നിട്ടുണ്ട്. പിന്നെന്തിനാ തങ്ങൾ ദുഃഖിക്കുന്നത്? ഫസല്ലി റബ്ബിക വൻഹർ, അതുകൊണ്ട് തങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുകയും അള്ളാഹുവിലേക്ക് അങ്ങയുടെ സർവസ്വത്തെയും അർപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ്. അതിനുശേഷം ഈ കൗമിന് മറുപടി പറഞ്ഞു, ഇന്നശാനി അക്കഹുവല്ല ബുത്തർ, ഓ നബിയെ, ബറക്കത്തില്ലാത്ത ആളും ഭാവിയില്ലാത്ത ആളും എന്നെല്ലാം പറഞ്ഞത് തങ്ങളല്ല, ആ പറഞ്ഞവനാണ്. ആരാണോ പറഞ്ഞത്, ആ പറഞ്ഞവനാണ് ബറക്കത്തില്ലാത്തവൻ, അവനാണ് ലക്ഷണം ഇല്ലാത്തവൻ എന്ന് ഖുർആൻ അറിയിക്കുന്നു. ഇവിടെ അൽ ഖൈറുൽ കസീർ, വലിയ ഗുണം അല്ലാഹു തആല ചെയ്തു എന്ന അതിന്റെ പ്രധാനമായ രണ്ട് ഗുണം, ഒന്ന് ബഖാഉ അഹ്ലി ബൈത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരകൾ നിലനിൽക്കുക എന്നത് അല്ലാഹു തആല ചെയ്തു കൊടുത്ത വലിയൊരു ഗുണമാണ്. നബി തങ്ങളുടെ കുടുംബ പരമ്പര അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. അത് മുറിഞ്ഞുപോയി, ഇല്ലാതെയായി പോയി എന്ന് പറഞ്ഞു നടക്കുന്ന ഉൽപതിഷ്ണു വിഭാഗം ഇവിടെയുണ്ട്. അവർക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാലിഹ്യങ്ങളെയും താഴ്ത്തിവെക്കലാണല്ലോ അവരുടെ ലക്ഷ്യം. അതുകൊണ്ടല്ലേ വെറുതെ ആവശ്യമില്ലാതെ എഴുന്നേറ്റ് നിന്നിട്ട് സ്റ്റേജ് വെച്ച് കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ബാപ്പയും മുസ്ലിമീങ്ങളായിരുന്നില്ല, അവർ തൗഹീദില്ലാത്തവരാണ്, വെറുതെ ഇങ്ങനെ പറയാ. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്തു, ഉമ്മയും ബാപ്പയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പിൽ വന്ന് പറയുന്നു, وأحسن منك لم تر قط عين وأجمل منك لم تلد النساء. ഓ ഹബീബായ നബിയേ, അങ്ങയെ പോലെ നല്ല ഒരു മനുഷ്യൻ, അറിവ്, തഖ്‌വ, തറവാട്, ധൈര്യം, സൽസ്വഭാവം, ധർമ്മം, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനിൽ ഉണ്ടാകാവുന്ന എല്ലാ സൽക്കുണങ്ങളിലും ഉന്നതമായ പദവിയാണ് തങ്ങൾക്കുള്ളത്. തങ്ങളെപ്പോലെ മറ്റൊരു മനുഷ്യനെ കാണാൻ സാധ്യമല്ല. വാജ്മല മിങ്കലം തരിദിൻ നിസാഉ, സ്ത്രീകൾ പ്രസവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരിൽ വച്ച് ഏറ്റവും ഭംഗിയുള്ളവരാണ് ആണ് തങ്ങൾ. തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ അല്ലാഹു തആല ജനിച്ചിട്ടില്ല.
അത് പറഞ്ഞതിന്റെ ശേഷം ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ. ഓ ഹബീബായ നബിയെ, അവിടെ നിന്ന് പടക്കപ്പെട്ടത് എല്ലാ ഐബിൽ നിന്നും പരിശുദ്ധരായിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് തൗഹീദില്ല എങ്കിൽ അതിനേക്കാൾ വലിയ ഐബ് വേറെ എന്താണ്? മാതാപിതാക്കൾക്ക് തൗഹീദില്ല, അവർക്ക് ഈമാനില്ല എന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ ഐബ്? അങ്ങനത്തെ ഐബിൽ നിന്ന് പരിശുദ്ധമായ നിലക്കാണ് തങ്ങൾ ജനിച്ചിട്ടുള്ളത് എന്ന് ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നൂറുകണക്കിന് തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. ഈ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ജോർദാനിൽ വെച്ച് സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചുകൊണ്ട് മൂന്ന് ദിവസത്തെ സമ്മേളനമുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ ഞാൻ ഒരു മണിക്കൂർ സമയം 38 രാഷ്ട്രത്തിൽ നിന്ന് വന്ന പണ്ഡിതന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രധാന വിഷയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾക്ക് തൗഹീദ് ഉണ്ട് എന്നായിരുന്നു. ഒരൊറ്റ കുട്ടിയും അതിനെ ഖണ്ഡിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല, എതിർക്കാൻ സാധ്യവുമല്ല. നമ്മളവിടെ കുറച്ച് കൂട്ടര്, അവർക്ക് എല്ലാം ചീത്തയാക്കണം. തങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞിട്ട് അവരെ ചീത്തയാക്കണം. അത് ഇക്കൂട്ടരുടെ പിൻഗാമികളാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് നീ ബർക്കത്തില്ലാത്ത ആളാണെന്ന് പറഞ്ഞ് ആ കൂട്ടരുടെ പിൻഗാമികളാണ്. അതുപോലെ ഇവരുടെ ഒരു വാദമാണ് ഇവിടെ അഹ്ലുൽ ബൈത്ത് മുറിഞ്ഞു പോയി എന്ന്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറുകൾ തന്നെ വ്യക്തമായി പറഞ്ഞു. റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക എന്നത് അടുത്ത ഖൈർ കസീറാണ്. രണ്ടാമത്തെ ഖൈർ കസീർ ബഖാഉ അൽ ഉലമാഇൽ മുത്തഖിനീൻ, നല്ല ഉറപ്പുള്ള മുത്തഖീങ്ങളായ അറിവുള്ള പണ്ഡിതന്മാർ ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിയിൽ ഉണ്ടാകും. അവിടുത്തെ ദീൻ പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ടാകും. അപ്പൊ ഇവിടെ ഈ നാട്ടിൽ വിശുദ്ധ ഖുർആൻ നിങ്ങളെ പഠിപ്പിക്കുന്നുവെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഖൈറിൽപ്പെട്ടതാണ്. മർക്കസു സഖാഫത്തി സുന്നിയ ഷാഫി സഖാഫിയെ പോലെ 75,000 വരുന്ന പണ്ഡിതന്മാരെ അല്ലാത്തവരെയും അവിടുന്ന് വാർത്തുവിട്ടതിൽ 10,000 വരുന്ന പണ്ഡിതന്മാര് തന്നെ സഖാഫികൾ തന്നെ അവിടുന്ന് പുറത്തിറങ്ങി ദീനീ സേവനം ചെയ്യുന്നു. ചിലർക്ക് ചിലർക്ക് മറ്റു ചിലരെക്കാൾ ചില പ്രത്യേകത ഉണ്ടാകുമെന്ന് മാത്രം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 10,000 സഖാഫികളെ അവിടുന്ന് പഠിപ്പിച്ച് പുറത്ത് ഇറക്കി. സ്ഥാപനത്തിൽ നിങ്ങൾ ഒറ്റ ദിവസം വന്ന് നോക്കൂ, എത്ര ജുസ് ഖുർആൻ ഓതുന്നു, എത്ര ജുസുകളാണ് ഖുർആൻ ഓതുന്നത്. ഖുർആൻ ഹിഫ്ളാക്കുന്ന 300 കുട്ടികൾ 24 മണിക്കൂറും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. 1,300 വിദ്യാർത്ഥി ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സുബഹ് നിസ്കരിച്ചിട്ട് എല്ലാവരും അര ജുസ് എങ്കിലും ഖുർആൻ ഓതുന്നു. മറ്റ് വിദ്യാർത്ഥികൾ ഖുർആൻ ഓതുന്നു. അങ്ങനെ ഓരോ ദിവസം എത്ര ഖത്മ്, എത്ര ഖുർആൻ
അവിടെ ഓതിക്കൊണ്ടിരിക്കുകയാണ് മുത്തഅല്ലിമീങ്ങൾ. എത്ര സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സഹീഹുൽ ബുഖാരിയുടെ ഒരൊറ്റ ദറുത്തിൽ 700 വിദ്യാർത്ഥികളുണ്ടാവും. ആ ഓരോ വിദ്യാർത്ഥി ഒരു പേജ് ഓതി തീർക്കുമ്പോഴേക്ക് ഏറ്റവും ചുരുങ്ങിയത് 5 മുതൽ 10 വരെ സ്വലാത്ത് ചൊല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിങ്ങനെ വരും. അനിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ വരുമ്പോ ആ സ്വലാത്ത് ഈ 700 പേരും ചൊല്ലിയാൽ എത്ര സ്വലാത്താണ് ഒരു ദിവസം അവിടുന്ന് ചൊല്ലിപ്പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം ഏതാണ്? അൽ ഖൈറുൽ കസീർ, ഇന്നാ അഅതൈനാകൽ കൗസർ. ഓ ഹബീബായ നബിയെ, അവിടത്തേക്ക് ഒരുപാട് ഖൈർ നമ്മൾ തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞ ആ ഖൈറിൽപ്പെട്ടതാണ് ഈ സ്വലാത്ത് ചൊല്ലുന്ന ആ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാവൽ, ഖുർആൻ ഓതുന്ന മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാവൽ. ഇങ്ങനെ അച്ചടക്കത്തോടുകൂടി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ എന്താണ്? യാതൊരു അത്ഭുതവും കാണാനില്ല. കർണാനന്ദകരമായ രീതിയിൽ പാട്ട് കേൾക്കാൻ വന്നതല്ല. അത്ഭുതമായ ഒരു വസ്തു സ്റ്റേജിൽ പ്രദർശിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് ഞങ്ങളെപ്പോലെ എളിയ പ്രവർത്തകന്മാർ, ഞങ്ങൾ പഠിച്ച കാര്യം, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് കേട്ട് ശ്രദ്ധിച്ച് ഇരിക്കാൻ നല്ല ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ അപ്പുറത്ത് സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം വന്നതാണ് എന്നതിൽ സംശയം ഇല്ല. അല്ലാത്തവരൊക്കെ ദൂരെ പോവും. അല്ലാത്തവർ വളരെ ദൂരെ പോയിട്ടാണ് കേൾക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതകാലത്തും ജനിച്ചത് മരിച്ചുപോയതിന് ശേഷവും ഒരേ സ്വഭാവം തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ അർവാഹുകൾ മിച്ചം കൂടും. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ റൂഹുകൾ മീറ്റിംഗ് കൂടും, ഒരുമിച്ച് കൂടും, വഅദിന് സംഘടിപ്പിക്കും. ഓ, ഇത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നും ഈ ബുദ്ധൻ പ്രസ്ഥാനക്കാരന്. സഹീഹുൽ ബുഖാരി മറിച്ചു നോക്ക്, അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ അർവാഹു റൂഹുകൾ, മനുഷ്യരുടെ ആത്മാവുകൾ ജുനൂദുൻ സൈന്യങ്ങളാണ്. എന്ത് സൈന്യം? വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർളി. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, അല്ലാഹുവിന് ചില സൈന്യങ്ങളുണ്ട്. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർളി, ആകാശത്തിലും ഭൂമിയിലുമെല്ലാം അല്ലാഹുവിന് പ്രത്യേകമായ സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളെ കൂട്ടത്തിൽ ഒരു സൈന്യമായി അർവാഹുകൾ ഇതാ മീറ്റിംഗ് കൂടുന്നു. അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ, സമ്മേളിക്കുന്ന മീറ്റിംഗ് കൂടുന്ന സൈന്യങ്ങളാണ് റൂഹുകൾ. ആ റൂഹുകൾ മീറ്റിംഗ് കൂടുമ്പോഴും മാ താറഫ ഇഖ്തലഫ, നല്ല ആളുകളൊക്കെ അതിലേക്ക് അടുത്ത് ഇങ്ങനെ വരും. മാ താഖറ ഇഖ്തലഫ, അതിൽ നിന്ന് തെറ്റിപ്പോയവര് അവർ ദൂരെ പോകും, അവർ വരുവില്ല. ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ദൂരെ നിന്നിട്ട് എന്ത് തെറ്റുണ്ട്? 10 ദിവസം വഴന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ കിട്ടുമോ തെറ്റ് എന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടന്നിട്ട് എന്നിട്ട് അതുമായിട്ട് കൊടി പിടിക്കുക. അങ്ങനത്തെ ആളുകളുണ്ടാവും, അവർ ദൂരെ പോവും. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മാ താറഫ ഇഖ്തലഫ മാ തനാക്കറ ഇഖ്തലഫ. പരിചയമുള്ളവരും നല്ലവരും അവരൊക്കെ ഒരുമിച്ച് കൂടും, അല്ലാത്തവർ വിട്ടുപോകുമെന്ന്. അങ്ങനെ അർവാഹ് നമ്മുടെ റൂഹുകൾക്ക് ആത്മാവുകൾക്ക് സൈന്യങ്ങൾ ആളായി മീറ്റിംഗ് കൂടലും സമ്മേളിക്കലും എല്ലാം ഉണ്ട്. മരിച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നത് നമ്മുടെ വിശ്വാസമല്ല. മിഅ്റാജിന്റെ രാത്രി 124,000 പരം വരുന്ന അംബിയാ മുർസലുകൾ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് കണ്ടല്ലോ.
رأيت موسى يصلي في قائما في القبر മൂസ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിസ്കരിച്ചു. അവിടുന്ന് പിന്നെ ഓടി മസ്ജിദുൽ അക്സയിലേക്ക് എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയപ്പിൽ കൂടി. അതിനുശേഷം പിന്നെ ആറാമത്തെ ആകാശത്തിലും ഏഴാമത്തെ ആകാശത്തിലുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കൂടി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഇതിനെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞു, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിം മിൻ ലിഖായിഹി. ഓ മൂസ നബി വലിയ ആളാണ് കേട്ടോ, അതുകൊണ്ട് ഫലാ തകും ഫീ മിർയത്തിം മിൻ ലിഖായിഹി. ഈ കണ്ടത് മൂസ നബി തന്നെയാണ്, അത് മൂസ നബി അല്ലേ എന്നുള്ള ഒരു സംശയം തങ്ങൾക്ക് വേണ്ട. എത്രയോ ആയിരം കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളല്ലേ, അതുകൊണ്ട് അത് മൂസ നബി ആയിരിക്കില്ല എന്ന ഒരു സംശയം തങ്ങൾക്ക് വേണ്ട, തങ്ങൾ സംശയിച്ചു പോകണ്ട, അത് മൂസ നബി തന്നെയാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മരിച്ചതോടുകൂടി എല്ലാം കഴിഞ്ഞു പോവും എന്ന് വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസമല്ല, മറിച്ച് മരണം എന്നാൽ അൽ ഇൻതിഖാലു മിൻ ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖ്രാ, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് നീങ്ങുക, അതാണ് മൗത്ത്. ഇമാം ഗസാലി തങ്ങൾ അതിന്റെ നിർവചനം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖലഖൽ മൗത എന്ന് പറഞ്ഞത്, മൗത്തിനെ പടച്ചു. ഖലഖൽ മൗത വൽ ഹയാത, മൗത്തിനെയും അല്ലാഹു പടച്ചു, ഹയാത്തിനെയും പഠിച്ചു. ഹയാത്തിനെ പഠിച്ചിട്ട് പിന്നെ ഹയാത്ത് അങ്ങ് ഇല്ലാണ്ടായി പോയി എന്നല്ല അള്ളാഹു പറഞ്ഞത്. ഹയാത്തിനെയും അള്ളാഹു പഠിച്ചതാണ്, മൗത്തിനെയും അള്ളാഹു പഠിച്ചതാണ്. അങ്ങനെ മൗത്തിന്റെ ശേഷം മനുഷ്യന് വീണ്ടും ഒരു പുതിയ ജീവിതമുണ്ട്, ആ ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെയാണ് എല്ലാ കാര്യങ്ങളും, അറിയലും രക്ഷപ്പെടലും അല്ലാത്തതൊക്കെ തിരിയൽ അവിടെയാണ്. ഞാൻ നിർത്തുന്നു. ഖബറിൽ വെക്കപ്പെട്ടാൽ, ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുകൾ വന്ന് മൻ റബ്ബുക് വമൻ നബിയുക്, നിന്റെ റബ്ബ് ആരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ഇമാമ് ആരാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് ചിലർ ആദ്യമേ തന്നെ ഒന്നും അറിയില്ല എന്ന് പറയും, മറ്റു ചിലർ ചെറിയ ചെറിയ മറുപടികൾ പറയും. എങ്ങനെ പറഞ്ഞാലും അവസാനത്തെ തീരുമാനം എന്താണെന്നറിയുമോ? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂരെ ഇങ്ങനെ അങ്ങ് കാണിച്ചു കൊടുത്തിട്ട് മുൻകറു നക്കീർ ചോദിക്കുകയാണ്, ആ കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിന്റെ അഭിപ്രായം എന്താണ്, ആ കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിന്റെ അറിവെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അമ്മൽ മുനാഫിഖു, കപടവിശ്വാസിയായ മനുഷ്യൻ, അൽ മുർത്താബു, സംശയമുള്ള മനുഷ്യൻ, യഖൂലു ലാ അദരി ലാ അദരി, അതെനിക്കറിയില്ല എന്ന് പറയും. ഫയുദറബു അലാ റഅ്സിഹി, അപ്പോൾ അവന്റെ തലക്ക് മീതെ അടിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ പരിചയമില്ലേ, എന്നാൽ നിനക്ക് അടി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവന്റെ തലക്ക് മീതെ അടിക്കപ്പെടുന്നു. രണ്ടാമത്തത് അമ്മൽ മുഅ്മിനു പറയുന്നു, ഈ അസ്മാഅ് പറഞ്ഞത് മുഅ്മിനെന്നോ മൂക്കിനെന്നോ ഏതായിരുന്നാലും ശരിയായ വിശ്വാസമുള്ള ഉറപ്പുള്ള മുഅ്മിനായ മനുഷ്യൻ നേരത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല, എന്നാലും ആ സമയത്ത് മുഅ്മിനായ മനുഷ്യൻ പറയുന്നു, ഹാദാ റസൂലുള്ളാഹി, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്,
അള്ളാഹുവിന്റെ കിതാബുമായി ഞങ്ങളിലേക്ക് വന്നു. വസദ്ദഖ്നാഹു, ഞങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിച്ചു, അവിടുത്തെ തസ്ദീഖാക്കി എന്ന് പറയുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനെ, അതാ മലക്കുകൾ പറയുന്നു, ഇനി നിന്നോട് ചോദ്യമില്ല. നീ അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് ഇനി നിന്നോട് ചോദ്യമില്ല. നൗമത്തൽ അറൂസ്, ഒരു പുതിയ അറയിൽ വിശ്രമിക്കുന്നത് പോലെ നീ വിശ്രമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒഴിവാക്കുകയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടുത്തെ മദഹ് പറയുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ട് അതാ നീങ്ങുന്ന മനുഷ്യർക്ക് എന്നും രക്ഷയുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ വല്ലാതെ മദഹ് ചെയ്തു. ഹസ്സാൻ ഇബ്നു സാബിത്തിനെ മദഹ് ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ചു, ആയിഷ നിങ്ങളെപ്പറ്റി കഥഫ് പറഞ്ഞ സമയത്ത് ഒരു പക്ഷെ അത് ശരിയായിരിക്കാമെന്ന് മെല്ലെ ഒന്ന് കൂടി പറഞ്ഞു പോയ ആളാണല്ലോ ഹസ്സാൻ, പിന്നെ നിങ്ങൾ എന്താണ് ഈ ഹസ്സാനെ ഇങ്ങനെ മദഹ് ചെയ്യുന്നത്? നിങ്ങളെ കഥഫ് പറഞ്ഞ കൂട്ടത്തിൽ പങ്കുചേർന്നിട്ടുള്ള വ്യക്തിയാണല്ലോ. സഹോദരങ്ങളെ, കഥഫ് പറഞ്ഞുണ്ടാക്കിയ ആളല്ല, പക്ഷേ പറഞ്ഞപ്പോ ഒരു പക്ഷേ അത് ശരിയായിരിക്കാം എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കുകയും അവിടുത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനുശേഷവും അള്ളാഹുവിന്റെ റസൂലിനെ മദഹ് ചെയ്യുന്ന വലിയ മാദിഹുർ റസൂലായതുകൊണ്ട് അള്ളാഹു അതെല്ലാം പൊറുത്തു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദര, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹസ്സാൻ ഇബ്നു സാബിത്ത് അഥവാ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഒരൊറ്റ വരി പറഞ്ഞത് മതി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ. എന്താണ് ഒരു വരി? എന്റെ ബാപ്പയും എന്റെ ഉമ്മയും എന്റെ അഭിമാനവും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിമാനം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തണ്ടമാണ് എന്റെ ഉമ്മനെയും എന്റെ ബാപ്പനെയും എന്നെയും എല്ലാം. ഞാൻ അതാ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ അഭിമാനം രക്ഷപ്പെടുത്താൻ ഞങ്ങൾ തണ്ടം ചെയ്തിരിക്കുകയാണ്, അതിനു വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ആക്ഷേപന്റെ പേരില് ആക്ഷേപം പറയുന്നത് കേൾക്കാൻ വയ്യ. അവിടുത്തെ അഭിമാനം രക്ഷപ്പെടുത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടി ഞങ്ങൾ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും എല്ലാം ഞാൻ അങ്ങ് കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരൊറ്റ വരി മാത്രമുണ്ടായാൽ പോലും ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്തിന് രക്ഷപ്പെടാൻ അത് മതിയെന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്ത് വലിയ വലിയ സദസ് ഉണ്ടാക്കി ഒരുമിച്ച് കൂട്ടി അവിടെ മെമ്പർ ഒരു സ്റ്റേജ് തന്നെ ഉണ്ടാക്കി ആ സ്റ്റേജിന്റെ മുകളിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ മദഹ് ചെയ്യുന്ന, നമ്മൾ മൗലിദ് നടത്താറല്ലേ, ആ നിലക്ക് മൗലിദ് നടത്തിയ സഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. വഇന്നഹു യുനാഫിഉ വയുദാഫിഉ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന എല്ലാ കള്ളത്തരങ്ങൾക്കും ഏണയിട്ട് മറുപടി പറയുന്ന, തന്ന നാണയത്തിൽ മറുപടി കൊടുക്കുന്ന മഹാനാണ് അദ്ദേഹത്തിന്റെ വലിയ സ്ഥാനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും
പറഞ്ഞിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, മറ്റു സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ വലിയ മദഹ് പറയുന്ന ആളാണ്, അതാണ് ഒരു മുഅ്മിന്റെ ലക്ഷണം. അങ്ങനെ മദഹ് പറയുന്നവർക്ക് ആഖിറത്ത് ചെല്ലുമ്പോ അതാ ഖബറിന്റെ ഉള്ളിൽ വച്ച് ഇതാരാണ് എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഹദാ റസൂലുള്ളാഹി, ഇത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറയാൻ കഴിയും. അങ്ങനെ കഴിയുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഞങ്ങൾ ഉപദേശിക്കുന്നത്, നിങ്ങൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം, റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് നടത്തണം, റസൂലുള്ളാഹിന്റെ മദഹ് പറയണം, അവിടുത്തെ പ്രശംസ വേണം, പ്രകീർത്തനം വേണം എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങളത് സ്വീകരിക്കണം. അത് അതിന് ആയിഷബീവിയെ മൗലൂദ് വെച്ചിക്കണോ, മറ്റേ ഉമർ ബിൻ ഖത്താബ് മൗലൂദ് വെച്ചിക്കണോ, സഹാബത്ത് കഴിച്ചോ മറ്റൊരു കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് ആളുകളെ ഫിത്നയാക്കുന്നവരുടെ ഷെറിൽ നിങ്ങൾ ഒരിക്കലും പെട്ടുപോകരുത്. അവരുടെ വലയത്തിൽ കുടുങ്ങിയാൽ നിങ്ങളെ അവർ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും. അപ്പോൾ ആഖിറത്തിൽ ചെല്ലുമ്പോ കൈ ഇങ്ങനെ കടിച്ചുകൊണ്ട് പടച്ചവന് ഞാൻ അവരെ സ്നേഹിതനാക്കിയില്ലെങ്കിൽ നന്നായിരുന്നു, അവന്റെ കൂടെ പോയില്ലെങ്കിൽ നന്നായിരുന്നു എന്ന് വിരല് കടിച്ച് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അതേ ആശയത്തിൽ അടിയുറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. ആളുകളുടെ കുറ്റവും കുറവും നോക്കി നടക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. അക്രബുന്നാസി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മനുഷ്യരിൽ വെച്ച് അടുത്തത് അഹ്സനുഹും അഖ്ലാഖ, നല്ല സ്വഭാവമുള്ളവരാണ്. മറ്റൊരു ഹദീസിൽ അംഫഉഹും ലിന്നാസി, മനുഷ്യർക്ക് നഫ ചെയ്യുന്ന, മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന ആളാണ് എന്ന് കാണാം. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ഗുണം ചെയ്ത് കൊടുക്കുക, നഫ ചെയ്ത് കൊടുക്കുക, മനുഷ്യന്മാരോട് സൽസ്വഭാവത്തിൽ ബന്ധപ്പെടുക. ചീത്ത സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഒരക്ഷരം പോലും നമ്മുടെ നാവിലൂടെ ചീത്ത പുറത്തു വരാൻ പാടില്ല, ഗൈബത്ത് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ നാവിൽ നിന്ന് ഒരക്ഷരം പോലും ചീത്തയായ വാക്കുകൾ പുറപ്പെട്ടിട്ടില്ല, അവിടുന്ന് പറഞ്ഞിട്ടില്ല, പറയാൻ അനുവദിച്ചിട്ടുമില്ല. അതുകൊണ്ട് നല്ല സ്വഭാവമുള്ള നല്ല ആളുകളായി എല്ലാവരും മാറണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. നേരത്തെ പറഞ്ഞ മരണപ്പെട്ടുപോയ പലരുടെയും പേരിൽ ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് തങ്ങളവരും അതുപോലെ നേരത്തെ ഉണർത്തിയിട്ടുള്ള എല്ലാവരെയും അള്ളാഹു തആല അവരെ ദർജന ഏറ്റിക്കൊടുക്കട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച, എല്ലാ കൊല്ലവും ഇവിടെ സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് അള്ളാഹു തആല വലിയ പ്രതിഫലം നൽകി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഹു മസീദ. ഒരു സ്വലാത്ത് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു തന്നോന്ന് എനിക്കറിയില്ല, ഒന്ന് എഴുന്നേറ്റൊന്ന് ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞിരുന്നില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ على آله وصحبه وسلم. الحمد لله. രണ്ട് ലക്ഷം സലാത്തുകളും ചൊല്ലി കഴിഞ്ഞ നമ്മൾ പറഞ്ഞതാണ്. ഈ ചൊല്ലി തീയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന അൽഹംദുലില്ലാ പടച്ചവനെ നീ കബൂൽ ചെയ്യണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. وإنها مقبولة بغير تردد. നീ സ്വലാത്ത് ചൊല്ലിക്കോ, അതൊരിക്കലും തള്ളിപ്പോവുകയില്ല. മറ്റുള്ള അമലുകളൊക്കെ ഒരുപക്ഷെ സ്വീകരിക്കപ്പെടും, ഒരുപക്ഷെ തള്ളിപ്പോകും എന്ന് സംശയമുണ്ട്. സ്വലാത്ത് അങ്ങനെയല്ല, ഒരിക്കലും അത് തള്ളിപ്പോകൂല.
അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് നീ കബൂൾ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്ലിസിന് നീ കബൂൾ ചെയ്യണേ അല്ലാഹ്. ഇവിടെ പറയുന്ന ഇൽമ് നീ കബൂൾ ചെയ്യണേ അല്ലാഹ്. ദിനാഫിയായ ഇൽമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെ പ്രവർത്തനങ്ങളെയും എല്ലാം നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ, വിജയിപ്പിച്ചു തരണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ സർവ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനെ. ഞങ്ങളിലൊന്നും മരിച്ചു പോയവരുടെ സർവദോഷങ്ങളും പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുല്ലമയും നൂറുല്ലമയും, ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളും സയ്യിദ് യൂസുഫ് തങ്ങൾ തുടങ്ങി ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ദർജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഈ മജ്ലിസിന് പേര് വച്ചിട്ടുള്ള ഏഴുമല ഉസ്താദ് എന്ന അഹമ്മദ് മുസ്ലിയാരി മർഹൂം, അർഹമുർ റഹീമേ, അദ്ദേഹം വലിയ ഒരു മഹാനായിരുന്നു, നല്ല ആലിമായിരുന്നു. അദ്ദേഹത്തിന്റെ ദർജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ ഒന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ദർജ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഒരുപാട് കാലം നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ദീർഘ ആയുസ് തരണം റഹ്മാനെ. യതീമക്കളെ വളർത്താനും മുതഅല്ലിമീങ്ങളെ പോറ്റാനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ഒരുപാട് കാലം ഇനിയും തൗഫീഖ് ചെയ്യണേ അല്ലാ, തൗഫീഖ് ചെയ്യണേ അല്ലാ. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ഒരുപാട് കാലം നിന്റെ ദീനിന്റെ സേവനത്തിന് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ ധാരാളം യാത്ര ചെയ്യുന്നവരാണ്. യാത്രയിലും വല്ലാത്ത സമയത്തും ഒരു അപകടത്തിലും കൊടുക്കല്ലേ അല്ലാ. നിന്റെ റഹ്മത്തിന്റെ തോട്ടം ഞങ്ങളിലേക്ക് എല്ലാ സമയത്തും ഉണ്ടാവണം റഹ്മാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടവും ഞങ്ങളിലേക്ക് നീ ഇട്ടു തരണേ അല്ലാ. റസൂലുള്ളാഹിന്റെ തിരുനോട്ടമില്ലാത്ത കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം ഞങ്ങളിലേക്ക് നീ ഇട്ടു തരണം റഹ്മാനെ. റസൂലുള്ളാഹിനെ ധാരാളമായി കാണാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റസൂലുള്ളാഹിനെ ധാരാളമായി കാണുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. ഖബറിൽ വെച്ച് റസൂലുള്ളാഹിനെ കാണുമ്പോൾ അറിഞ്ഞുകൊണ്ട് മറുപടി പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാര്, മക്കള്, കുടുംബങ്ങള്, അയൽവാസികൾ, ഞങ്ങളെ സഹായിച്ചവര് എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾ പഠിച്ച കാലത്തും അതിനുശേഷവും ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുള്ളവർക്കൊക്കെ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. ഇന്ന് മർക്കസു സഖാഫത്തി സുന്നിയയിലെ ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളെ പോറ്റാൻ ഭക്ഷണം തരുന്നവര്, അരി തരുന്നവര്, കാശ് തരുന്നവര്, സഹായിക്കുന്നവര്, അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സൗദി അറേബ്യയിലും കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യുഎഇ, ഒമാന് തുടങ്ങിയ എല്ലാ അറബ് രാജ്യങ്ങളിലും, അമേരിക്ക, ലണ്ടൻ തുടങ്ങി മലേഷ്യ, സിംഗപ്പൂർ, ദ്വീപുകൾ, അവിടെയെല്ലാം ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അവർക്ക് മുഴുവനും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാ, ഹാർട്ട് രോഗം, കിഡ്നി രോഗം തുടങ്ങിയ ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഹാർട്ട് രോഗം, കിഡ്നി രോഗം, ട്യൂമർ, അതുപോലെ ലിവർ രോഗം തുടങ്ങി ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തനം മുടങ്ങി പോകുന്ന ഒരു രോഗവും
ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നിന്റെ ഹിഫ്ളിൽ പെടുത്തണേ അല്ലാ, നിന്റെ ഹിർസിൽ പെടുത്തണേ അല്ലാ, ഞങ്ങളെ എപ്പോഴും നിന്റെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് നീ നോക്കണേ അല്ലാ, നിന്റെ ഹബീബിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ എല്ലാ സമയത്തും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ മുറുകെ പിടിക്കാനുള്ള മനസ്ഥിതി ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉറപ്പിച്ച് നിലനിർത്തി തരണം റഹ്മാനേ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലിക്കൊണ്ട് പരിപൂർണ മുഅ്മിനായി മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ബിജാഹി സയ്യിദിന മുഹമ്മദിൻ صلى الله عليه وسلم وبحقوق سائر الأنبياء والأولياء والصالحين برحمتك يا أرحم الراحمين. ഫെബ്രുവരി 3-4-5 തീയതികളിൽ കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ 25th വാർഷിക സമ്മേളനം നടക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ജനുവരിയിൽ ഇൻഷാ അല്ലാ 2018 ജനുവരി 3-4-5 തീയതികളിൽ മർക്കസ് സഖാഫത്തി സുന്നിയയുടെ 40th വാർഷിക സമ്മേളനവും നടക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നാളെ പരിപാടി 7:30 തുടങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഇൻഷാ അള്ളാ അവസാനിക്കും. എല്ലാവരും നേരത്തെ എത്തുക. ഇന്ന് തുടക്ക ദിവസമായതുകൊണ്ട് അല്പം താമസിച്ചിട്ടുണ്ട്. കൃത്യമായി 2 മണിക്കൂർ നമുക്ക് പ്രഭാഷണം കിട്ടണമെന്നുദ്ദേശിച്ച് ഉസ്താദ് ഇവിടെ എത്തിയിട്ട് തന്നെ സ്റ്റേജിലേക്ക് വരാൻ അല്പം താമസിച്ചതാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും SYS സാന്ത്വന പ്രവർത്തന കേന്ദ്രമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സഹായി എന്ന സേവന സ്ഥാപനത്തെ എല്ലാവരും അകമൊഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഒരു താക്കോൽ കൂട്ടം വീണ് കിട്ടിയിട്ടുണ്ട്. ഉടമ TP മുഹമ്മദ് കുട്ടി സഖാഫി SYS സർക്കിൾ പ്രസിഡന്റിനെ സമീപിക്കണമെന്ന് അറിയിക്കും. ഉസ്താദിനായിട്ട് പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. എല്ലാവരും മജീദ് മാഷേ.